വർഷങ്ങളായുള്ള തപസ് വെറുതെയായി. ഇനി ഒരു മന്ത്രശക്തിക്കും ഈ ശവശരീരത്തിൽ പ്രവർത്തിക്കാനാവില്ല. കാരണം ഇവൻ ആ കൃഷ്ണയുടെ ശരീരത്തിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അമ്മയൊന്ന് സമാധാനപ്പെടുക. ഇവനോട് ഞാൻ പകരം വീട്ടും. പക്ഷെ അമ്മേ, കാവ്യയോർത്ത് നമ്മളിപ്പോ ക്ഷമിച്ചേ പറ്റൂ. അതിനുശേഷം ഞാൻ അവനെ കൊല്ലുക തന്നെ ചെയ്യും. കഴിഞ്ഞ ജന്മത്തിൽ കൊന്നതുപോലെ തന്നെ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. നിങ്ങൾക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടി. പിന്നെ കാവ്യയുടെ കല്യാണം കഴിഞ്ഞു. വീഴും, മാറി ഇങ്ങോട്ട്. എന്നെ ഒന്ന് വെറുതെ ഇവിടെ ഒന്ന് പോയി തരുന്നുണ്ടോ നീ? കല്യാണം കഴിഞ്ഞു, എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നാ നിങ്ങൾക്ക് എന്നെ ഒന്ന് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തു നിന്ന് ഞാൻ എങ്ങും പോകില്ല. അതെ, ഇത് കഴിക്ക്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ സന്തോഷത്തിന് മധുരം കഴിക്കുന്നത് നല്ലതാ. ഇന്നേ സന്തോഷിക്കേണ്ട ദിവസം. അതെ, ഞാൻ ഭഗവാനോട് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾക്ക് ഓർമ്മ ശക്തി കിട്ടുവാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ലഡു കൊണ്ട് കൊടുക്കാന്ന്. പിന്നെ ഭഗവാനും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിർത്തു, നിന്റെ ലഡു ലഡുവിന് നല്ല മധുരം ഉണ്ടെന്ന് പറയായിരുന്നു. ഇനി ബാക്കി ഇരിക്കുന്നൊക്കെ പിന്നെ കഴിക്കാം. ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് കഴിച്ചാലേ എനിക്ക് തിരിച്ചു കിട്ടിയ ഓർമ്മശക്തി വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നീ ഉറങ്ങിക്കോ, എന്നിട്ട് ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് രാവിലെ കഴിക്കാം. എനിക്ക് ശരി, ബാക്കി നാളെ രാവിലെ എണീറ്റ് കഴിക്കാം. അല്ല, പക്ഷെ നിങ്ങൾ ആ കാര്യം മാത്രം പറയാത്തത് എന്താ? അന്ന് ഉപദ്രവിച്ചതാരാന്ന്? ഞാൻ അവനെ വെറുതെ വിടില്ല. ഗുണ്ടകളായിരുന്നു, പക്ഷെ എനിക്ക് അവരെ അറിയത്തേയില്ല. കാരണം അവര് കറുത്ത മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. നീ പോയിക്കോ. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇന്നലെ നന്നായി ഉറങ്ങിയില്ല എന്ന്. അത് സാരല്ല, നീ ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ, എണീക്കുമ്പോ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. അത് പോയിന്റാ. ൂത്തിടും രാവെത്തിയെ കൂടെ ആകൂ.
ഒരു സ്പൂൺ മതി. ഇതെന്താ അമ്മയ്ക്ക് വെറും പാല് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സും കൂടെ കൊടുക്ക. ചെല്ല് ചെല്ല്. ഭഗവാനെ, ഈ വീടിപ്പോ കണ്ട ഒരു അനാഥാലയം പോലെ എനിക്ക് തോന്നുന്നത്. എല്ലാ ജോലിക്കാരും ഒരുമിച്ച് അവധിക്ക് വീട്ടിൽ പോയതാണോ? അയ്യോ, ജോലിക്കാരും വന്നില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി എല്ലാ ജോലിയും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണോ? എന്റെ ഭഗവാനെ, എല്ലാം നോക്ക്, വലിച്ചു വാരി ഇട്ടേക്കോ. ഗുഡ് മോർണിംഗ് പപ്പ. മോളെ കാവ്യ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ? ഹാപ്പി ആയിരുന്നോ? ഇതൊക്കെ എന്താ? ഇതൊന്നും ഇതുവരെ വൃത്തിയാക്കാതിരുന്ന എന്താ? പിന്നെ പപ്പ, ഈ ജോലിക്കാരൊക്കെ എവിടെ പോയി? പൂജക്കെടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കുവാണല്ലോ. എന്ത് വൃത്തികേടാണ് നോക്ക്. ഇനി ആര് വന്ന് വൃത്തിയാക്കാനാ? എല്ലാ ജോലിക്കാരും ഒരുമിച്ച് വീട്ടിൽ പോയേക്കോല്ലേ. വീട്ടിൽ പോയെന്നോ? ഇതെന്താ അമ്മയ്ക്ക് വെറും പാല് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സും കൂടെ കൊടുക്ക. ചെല്ല് ചെല്ല്. ഇപ്പൊ എടുത്തിട്ട് വരാം. ഇപ്പൊ കറക്റ്റായി. ഇതാണ് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്. കൊണ്ടുകൊടുക്ക. ജോലിക്കാരെല്ലാവരും വീട്ടിൽ പോയതാണെങ്കിൽ കുറച്ച് ജോലി നമ്മൾ ചെയ്തേ പറ്റൂ. സുധീർ, ഞാൻ തന്നെ ഇവിടെ വൃത്തിയാക്കാം. വേണ്ട സാർ, അത് ഞാൻ ചെയ്തോളാം. നീ മറ്റെന്തെങ്കിലും ചെയ്യ് സുധീർ. അറിയില്ല, തൊണ്ടയിൽ പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. അത് സാരമില്ല, ഞാൻ ഓക്കെ. ഇതെന്തു പറ്റി ഈ വീടിന്? ഞാൻ വന്നപ്പോ തൊട്ട് ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാവുക. ഇത്രയും നാള് സുധീർ അങ്കിളിന് വയ്യായിരുന്നു, ഇപ്പൊ പപ്പയ്ക്ക് ബാക്ക് പെയിനും അച്ഛമ്മയ്ക്ക്. ഈ വീടിന് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധീർ അങ്കിളിന് എന്താ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്കൊക്കെ ശരീരം അനങ്ങാത്തതിന്റെ കുഴപ്പമാ. അതുകൊണ്ടാ ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്കറിയാമോ,
എന്റെ നാട്ടിലൊക്കെ ആൾക്കാര് നേരം വെളുത്തു തുടങ്ങിയ ജോലി ചെയ്തു തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവുകയേയില്ല. യു ആർ റൈറ്റ്, കൃഷ്ണ പറയുന്നതാ ശരി. നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ ചെയ്യുന്നതാ നല്ലത്. അത് എക്സസൈസ് ആവുകയും ചെയ്യും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുകയും ചെയ്യും. സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. ഇത് വളരെ നല്ല കാര്യം തന്നെ അല്ലേ? ജോലിക്കാരല്ല ഇനി എന്താണെന്ന് വരുന്നെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ എല്ലാം ഒരുമിച്ച് വൃത്തിയാക്കാം. പിന്നെ പാചകമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പെർഫെക്റ്റ്. സമീറെ, നീ വന്ന് ഞങ്ങളേക്കൊന്ന് സഹായിക്കേ. ഞാനും കൂടി വരാം. സമീറ വരൂ. ആരെന്തൊക്കെ പറഞ്ഞാലും നോക്ക്, എന്റെ കാവ്യയുടെ വീട് എന്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് അല്ലേ? ഞാൻ എന്റെ ജോലി ചെയ്തു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടുത്തെ ബോഡി ഗാർഡ് അല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പിന്നെ ജോലി ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. കൃഷ്ണ, നീ ഒറ്റയ്ക്ക് എന്തിനാ ജോലിയൊക്കെ ചെയ്യുന്നത്? ഈ വീട് നമ്മുടെ എല്ലാവരുടെയും കൂടിയാ, അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ജോലി ചെയ്യാം അല്ലേ പപ്പ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ജോലി ഇദ്ദേഹത്തോടൊപ്പം തന്നെ ആരംഭിക്കാം. ഇദ്ദേഹമാണ് എന്റെ റോൾ മോഡൽ, എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ. എന്റെ പപ്പ, എനിക്കറിയാം പപ്പ ഈ വീട്ടിലെ എല്ലാവരുടെയും റോൾ മോഡലാണെന്ന്. അതുകൊണ്ട് പപ്പ വയ്യെന്ന് പറയില്ലല്ലോ. എങ്കി വാ, വി വിൽ സ്റ്റാർട്ട് ഫ്രം യു. ഓക്കേ? നിനക്ക് വേണ്ടി എന്തും ചെയ്യും. എന്റെ അമ്മയെ കൊണ്ട് നീയൊക്കെ എന്തൊക്കെ ചെയ്യിച്ചോ അതെല്ലാം ഞാൻ ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. നല്ല രസമുണ്ടല്ലേ പപ്പ? അയ്യേ, കല്യാണത്തിന് ആൾക്കാരൊക്കെ വന്ന് വീട് അത്രയും നശിപ്പിച്ചിട്ട് പോയി. മാത്രമല്ല ഇത് ഇത്രയും വലിയ വീടല്ലേ. അമ്മാവാ, ഞാൻ കേട്ടിട്ടുണ്ട് അമ്മാവന്റെ കൈകൾ വളരെ കരുത്തുറ്റതാണെന്ന്. അത് കുറച്ച് ഇവിടെയും കൂടെ കാണിക്കുക. കൈ കൊണ്ട് തറ തുടയ്ക്കാൻ. ബാക്കി ഞാൻ തന്നെ തുടച്ചോളാം. അങ്ങനൊരു കാര്യം ചെയ്യ്, വേസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് വെളിയിൽ കളഞ്ഞിട്ട് വാ. ഇപ്പൊ തന്നെ ടയർഡായില്ലേ? ചെല്ല. ആ ചെല്ലമ്മാവ. പപ്പ, പപ്പ എന്തായി ചെയ്യുന്നേ? കൃഷ്ണ, പപ്പയ്ക്ക് നടുവിന് നല്ല വേദനയുണ്ട്. പപ്പയെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് പപ്പ പോയി റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ, അതൊക്കെ ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞേക്കാ. പിന്നെ ഞാൻ വിചാരിച്ചു ബാഹുബലിയുടെ മുന്നില് ഞാനൊരു ബാഹുബലി ആവാൻ ശ്രമിക്കണ്ടെന്ന്. ബാഹുബലിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അത് ശരി, എന്റെ പപ്പയെ കളിയാക്കാണോ? നീ എന്താ കരുതിയെ പപ്പയെ കൊണ്ട് ഇത് പറ്റില്ലെന്നോ? എനിക്ക് അറിയാവുന്നത് പപ്പ സ്ട്രോങ് ആ, ഇപ്പൊ കാണിച്ചു തരാം. പപ്പ, എനിക്കറിയാം പപ്പയെ കൊണ്ട് പറ്റുമെന്ന്. പ്ലീസ് ഒന്ന് എടുത്ത് കാണിക്കേ, പ്രൂവ് ഹിം റോങ്. My strongest dad. ഇനി കണ്ടോ, നീ തോൽക്കാനായി തയ്യാറായിക്കോ. അപ്പിന്റെ സുധീരങ്ങളെ, ഇത് തുടച്ചത് മതി. ഇനി കുറച്ചു നേരം തറ തുടയ്ക്ക. ഞാൻ അപ്പോഴെങ്കിലും പോയി പൊടി തുടയ്ക്കാം. ചെല്ല് ചെല്ല്, പെട്ടെന്നാവട്ടെ. ഇങ്ങനെ
ചെല്ല് ചെല്ല്. കൃഷ്ണ, ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നേ. ഇനി ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. മോനെ, എനിക്ക് തോന്നുന്നത് സമയം കഴിയും തോറും കാവ്യ പതിയെ പതിയെ ഈ കൃഷ്ണയുടെ സ്നേഹത്തിൽ മതിമറന്നു പോകുന്ന. കാരണം ഈ പ്രായത്തിൽ പ്രണയത്തിന്റെ നിറം അല്പം കടുപ്പമേറിയതാ. അത് നീ ഓർത്താൽ നല്ലത്. പിന്നെ പിന്നെ തുടക്കാതെ വേഗം ആവട്ടെ. ഞാൻ അപ്പോഴേക്കും കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് വരാം. വെള്ളം കൊണ്ടുവന്ന് അതിലെന്നെ മുക്കിക്കൊല്ല്. എന്ത് ചെയ്യും എന്റെ ദൈവമേ, വീതി എന്നല്ലത് എന്ത് പറയാം. എന്താന്ന് പറ. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഏയ് ഇപ്പ പോവാം. ആ ദാ വരുന്നു. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? ഒരു അത്യാവശ്യ കാര്യത്തിന് നിങ്ങളെ വിളിച്ചപ്പോ ഇവിടെ കിടന്ന് ഉരുളുവാണോ? അയ്യോ അയ്യോ, ഞാൻ കാൽ തെറ്റി വീണതാ ബാബുദേ. നിങ്ങൾ എന്നെ പറ്റിക്കണമെന്ന് നോക്കണ്ട, എനിക്കറിയല്ല. എനിക്ക് മോനെ, നിന്റെ നടുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടമ്മേ. നിനക്കെന്താ പറ്റിയ? അത് പിന്നെ വിക്രം സർ, എനിക്ക് നല്ല നടുവേദന ഉണ്ട്. നല്ല രസം തോന്നുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഒരു എക്സസൈസ് ആയിട്ട് കണ്ടാ മതി. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ എല്ലാം അങ്ങ് ശീലായിക്കോളും. നിങ്ങളുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. ജോലി ചെയ്യുന്നതിലെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്ക. സമീറ മേഡം, ഒരു കപ്പ് ചായ ഇങ്ങോട്ട് വരുമോ? നല്ല ചൂടായിട്ട് ഒരു കപ്പ് എനിക്കും, പിന്നെ ഒരു കപ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും. ഭയങ്കര ക്ഷീണം. നല്ല ഉറക്കവും വരുന്നുണ്ട്. മോനെ, ഈ കൃഷ്ണയുടെ അഹങ്കാരം കൂടിക്കൂടി വരിക. അതങ്ങ് ആകാശത്തോളം എത്തുന്നതിന് മുൻപ് നമുക്കവനെ താഴെ ഇറക്കിയേ പറ്റൂ. അമ്മ പറയുന്നത് തന്നെയാ ചെയ്യേണ്ടത്. അവന്റെ തല തന്നെയാ ഈ നിമിഷം വെട്ടിയെറിയേണ്ടത്. പക്ഷെ നമ്മുടെ കാവ്യ ഇപ്പൊ അവന്റെ കൂടെയാ ഉള്ളത്. അതുകൊണ്ടാ അവൻ രക്ഷപ്പെടുന്നത്.
ഇപ്പൊ അവൻ ആകാശത്തോളം ഉയരട്ടെ, അവൻ ആഗ്രഹിക്കുന്നിടത്തോളം ഉയരട്ടെ. മോനെ, എനിക്ക് തോന്നുന്നത് സമയം കഴിയും തോറും കാവ്യ പതിയെ പതിയെ ഈ കൃഷ്ണയുടെ സ്നേഹത്തിൽ മതിമറന്നു പോകുന്ന. കാരണം ഈ പ്രായത്തിൽ പ്രണയത്തിന്റെ നിറം അല്പം കടുപ്പമേറിയതാ. അത് നീ ഓർത്താൽ നല്ലത്. കൊള്ളാം, നന്നായിരിക്കുന്നു. ചിലപ്പോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതാവും. ചതിയനായവൻ ഇവൻ, നിന്നെ ഭാര്യയാക്കുന്നതിന് മുൻപ് എന്നെ ഭാര്യയാക്കിയവനാണ്. ഇതാണ് അതിന് എന്റെ കയ്യിലുള്ള ഏക തെളിവ്.